മിഡിൽ ഈസ്റ്റ് യുദ്ധം, അതായത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പുതിയ വഴിയിലേക്ക് തിരിയുകയാണ്. ഇന്ന് അമേരിക്കൻ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും അവിടുത്തെ ഒപ്പീനിയൻ മേക്കേഴ്സും ലോബിയിസ്റ്റും ഒരേപോലെ പറയുന്നു. പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് വാർത്ത ഇത് തന്നെയാണ്. എന്തുകൊണ്ട് അമേരിക്ക അമാന്തിച്ച് നിൽക്കുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ വാർ തീരാൻ തീരുന്നത് അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പം അടുത്ത റിപ്പോർട്ട് വരുന്നു വളരെ സസൂക്ഷ്മമായിട്ട്, ഇറാന് 1% പോലും താല്പര്യമില്ല നേരിട്ട് വാറിൽ ഇടപെടാൻ, കാരണം ഭയന്നുപോയി. ഇപ്പം ഇത്രമാത്രം അമേരിക്കയെ പ്രകോപിപ്പിച്ചതിൻ്റെ കാരണം 20-ാം തീയതി ഇറാഖിലുള്ള അമേരിക്കൻ ബേസിലോട്ട് ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ളവർ മിസൈൽ അയക്കുന്നു, അതിലൊരു 90% ന്യൂട്രലൈസ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ചിലത് ആ എയർഫീൽഡിൽ ഹിറ്റാകുന്നു. അതിൻ്റെ അകത്ത് അമേരിക്കൻ സൈനികർ ആരെങ്കിലും കൊല്ലപ്പെട്ടോ മരിച്ചോ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇറാഖികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതായത് പറയുവാൻ പോകുന്നത് വാറ് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, മിഡിൽ ഈസ്റ്റ് വീണ്ടും പ്രകോപനം കൊള്ളാൻ പോകുന്നു. കാരണം ഹൂത്തിയുടെ ഇഷ്യൂ ആണെങ്കിലും ഹമാസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾ നോക്കുക, അതായത് ഇതെല്ലാം അമേരിക്ക അത് കയ്യിലോട്ട് ഒതുക്കി. ഇപ്പം ഹമാസ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 95% ഫിനിഷ്ഡായി. അതുകൊണ്ടാണ് ഹമാസ് പുതിയൊരു പേപ്പറ്, അവരൊരു ഡോക്യുമെൻറ്റ്സ് പുറത്തിറക്കിയത്. ഈ ഇസ്രായേലിൽ 7-ാം തീയതി നടന്ന അറ്റാക്ക് ഹമാസിന് കയ്യില്ല, പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ നിന്നും ഈ ഗെയിം പോയി, ആ ഗാസ എന്ന് പറയുന്ന സംഭവം അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. ഇസ്രായേൽ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലും 2 സ്റ്റേറ്റ് ഉണ്ടാവുകയില്ല, ഗാസ ഉണ്ടാവുകയില്ല, എല്ലാം ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. എന്തിന് പുറപ്പെട്ടു, എന്തോ എന്ത് കിട്ടി, എന്തില്ലാതായി, വളരെ വളരെ സിമ്പിളായിട്ട് മുഴുവനും പോയി. അത് വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വാറ് കഴിയുമ്പോൾ വാറിന് ശേഷം പല രാജ്യങ്ങളോടും ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പല അറേബ്യൻ രാജ്യങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ഏറ്റെടുക്കാവോ, സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ രാജ്യങ്ങളും കൈമലർത്തി. അവസാനം ഇസ്രായേൽ ഏറ്റെടുക്കുന്നു, പിന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ പ്രഷറുണ്ട്. മനസ്സിലാക്കുക, ഇസ്രായേലിൻ്റെ ഏകദേശം 100-ലധികം ഹോസ്റ്റേജസ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിട്ട് പോലും ഇസ്രായേൽ അതിന് മൈൻഡ് പോലും ചെയ്തില്ല. അതിനൊരു കാരണമുണ്ട്. ഇപ്പോഴത്തെ ഹമാസിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഈ ഇസ്രായേലിൻ്റെ തടവിലായിരുന്നു. ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ മോചിപ്പിക്കാൻ വേണ്ടി 1000-ത്തോളം ഹമാസുകാരെയാണ് റിലീസ് ചെയ്തത്. അതിൽ വലിയൊരു ശതമാനമാണ് പിന്നീട് ഇവർക്കെതിരെ തിരിഞ്ഞ് ഇസ്രായേലിലോട്ട് കയറുകയും 1200 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതാണ് പുറകിലുള്ള സംഭവം. അതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഒരു കാരണവശാലും ഹോസ്റ്റേജുമായിട്ടുള്ള സംഭവത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, അറ്റാക്ക് ചെയ്യുക, തകർക്കുക. അപ്പോൾ അതിൻ്റെ ഏകദേശം എൻഡ് റിസൾട്ട് ആകുന്നു, ഇനി അത് ഇസ്രായേലിൻ്റെ കയ്യിൽ പോകുന്നു. അത് ഹൂത്തിയെ കൺട്രോൾ ചെയ്യാൻ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ അതിപ്പോൾ ചെറിയ ചെറിയ രീതിയിലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയാണ്. അവർക്ക് ഈ ഇറാൻ്റെ രീതിയിൽ എങ്ങനെ ഇറാനെ ഒതുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സംഭവമൊന്നുമല്ല. പല സ്ട്രൈക്കും ഇറാനിൽ ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. കാരണം ഗാസ പോലെയല്ല അമേരിക്കയ്ക്ക് ഇറാൻ എന്ന് പറയുന്നത്, കാരണം ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്നത്, അത് അമേരിക്കയ്ക്ക് ഇറാൻ എന്ന് പറയാം. കാരണം സ്ട്രാറ്റജിക് പോയിൻ്റ്സ് ഉണ്ട് അവിടെ ബോംബിങ് ചെയ്യുക. കാരണം എയർഫെയർ അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സുപ്പീരിയോറിറ്റി ഉണ്ട്. അതിൻ്റെ അകത്തൊരു ചോദ്യം വരുന്നത്, ഈ അമേരിക്കയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രായേൽ ഏത് രീതിയിലായിരിക്കും?
അപ്പോൾ അതിനകത്തൊരു ആൻസറായി ഇപ്പോൾ ചില പത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, തന്ത്രപരമായിട്ട് ആ സമയത്ത് ഇസ്രായേൽ ഹിസ്ബുള്ളെ കയറി അറ്റാക്ക് ചെയ്യും, ലെബനൻ കയറി അറ്റാക്ക് ചെയ്യും, കാരണം അത് ക്യാപ്ചർ ചെയ്യും. ഇനി ഒരിക്കലും ഹിസ്ബുള്ളയും വരാൻ പാടില്ല. അതായത് ആ റീജിയൻ മുഴുവൻ അവരുടെ കൺട്രോളിലാക്കാൻ പോവുകയാണ്. ഇതാണ്, ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ ഒക്ടോബർ 7 ശേഷം, അതായത് ഗ്രൗണ്ട് ഒഫൻസിന് മുമ്പ് മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം മാറ്റി എഴുതും. അതാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഓരോന്നായിട്ടാണ് അവരെ കവറപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി ഇന്നുള്ളതിൻ്റെ അതിൻ്റെ പകുതികൾക്ക് താഴിലോട്ട് കൊണ്ടുവരും. പിന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയമുള്ള സംഭവമുണ്ട്, ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടോ ഇല്ല, കാരണം റഷ്യ അവരെ സഹായിക്കാൻ തയ്യാറാകും. അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ റീജിയനും ഇസ്രായേലിനും ഭയക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതിനു മുമ്പ് തകർക്കുക, ഇതും അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ പലതും വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായേക്കുന്നത്. അതാണ് അമേരിക്കൻ മീഡിയ പറയുന്നത്, എന്തുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ മൊബിലൈസേഷനൊക്കെ ഏകദേശം പൂർത്തിയായി ഉണ്ട് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് എക്കണോമിസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏത് സൂപ്രഭാതത്തിലും അറ്റാക്ക് ഉണ്ടാകും. പിന്നെ മറ്റൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, അമേരിക്ക ഏതെങ്കിലും രാജ്യം അറ്റാക്ക് ചെയ്താൽ അമേരിക്ക നിശബ്ദമായിട്ടിരിക്കുകയില്ല. അതാണ് ഇന്ന് വരെയുള്ള ചരിത്രം ലോകത്തിൻ്റെ. അതുകൊണ്ട് അവർക്ക് റിട്ടാലിയേറ്ററി അറ്റാക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. അതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് പഴയ പോലെ സോളിഡ് അല്ല, കാരണം അവിടുത്തെ ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ. നിങ്ങളെടുക്കുക, കഴിഞ്ഞ 3 ഈ രണ്ട് വലിയ ബോംബ് സ്ഫോടനമല്ല, അല്ലാതെ പലയിടത്തും ബോംബുകൾ പൊട്ടി. അത് അവിടുത്തെ ഷിയ പള്ളികളിൽ ഇറാനിയൻസ് അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത്, അതായത് വെള്ളിയാഴ്ച, അവിടെ പോലും പോലീസിൻ്റെ കാവലിലാണ് ഈ പള്ളികൾ നിൽക്കുന്നത്. കാരണം പള്ളിക്കകത്ത് വരെയാണ് അവിടുത്തെ റാഡിക്കൽസ് ആയിട്ടുള്ള ആളുകൾ കയറി ബോംബ് വെക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്നവർ. ഒരു മനസ്സിലാക്കുക, ഇറാൻ പോലെ രാജ്യത്ത് അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ, ഇസ്ലാമിക പള്ളികളിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ ക്രൈസിസിലാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പറ്റിയ സമയം കയറി അറ്റാക്ക് ചെയ്യാം. ഈ ഒരു അറ്റാക്കോടുകൂടി വേറൊരു കാര്യം പറയാം, ഇറാൻ ശിഥിലമാവുകയാണെങ്കിൽ അവിടുത്തെ മറ്റൊരു ശക്തി, അതായത് ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ശക്തിയും പഴയ ഭരണാധികാരിയും, അതായത് ഇന്ന് അയാൾ ഈജിപ്തിലാണ് താമസിക്കുന്നത്, ഇവരൊക്കെ തിരികെ വരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി ഏറ്റവും വലിയ വല്ലാത്തൊരു ഏകാധിപത്യ ഭരണം, അതിന് അറുതിയായിരിക്കും ഇറാനിലുണ്ടാകാൻ പോകുന്നത്. അതാണ് ലോകത്തെ അവർ മിഡിൽ ഈസ്റ്റിനെ മാറ്റുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ കാര്യം. കാരണം ഇറാനെ ചേഞ്ച് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് വല്ലാതെ മാറും. കാരണം അതിൻ്റെ ഒരു കുതിപ്പിലാണ് സൗദി അറേബ്യയും UAE ആണെങ്കിലും. അപ്പോൾ അങ്ങനൊരു സപ്പോർട്ടും, പിന്നെ അതിൻ്റെ കൂടെ ഇറാനിലുണ്ടാകുന്ന വലിയൊരു മാറ്റവും, പൊളിറ്റിക്കൽ ചേഞ്ചും, ഈ പറയുന്ന ദുഷിച്ച ആത്മീയത മുമ്പിൽ നിർത്തിയുള്ള ഭരണവും എല്ലാം കൂടെ ഈ ലോകത്ത് നിന്ന് മാറാൻ പോകുന്ന അതിൻ്റെ സൂചനയാണ് ഈ പത്രങ്ങളെല്ലാം തരുന്ന ഒരു വിവരണമെന്ന് പറയുന്നത്.